നമസ്കാരം. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് ആക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച് വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ KSുരേന്ദ്രൻ. വൈദേശിക ആധിപത്യത്തിന്റെ ഭാഗമായിട്ടാണ് സുൽത്താൻ ബത്തേരി എന്ന പേര് വന്നതെന്നും പേരുമാറ്റം അനിവാര്യമാണെന്നും സുരേന്ദ്രൻ ആവർത്തിച്ചു. അതേസമയം സുരേന്ദ്രനെ വിമർശിച്ച് LDFും UDFും രംഗത്തെത്തി. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റൽ വിവാദത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രനെ പരിഹസിച്ച് കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. KSുരേന്ദ്രന് എന്തും പറയാമെന്ന് T.സിദ്ദിഖ് MLA പറഞ്ഞു. അദ്ദേഹം ജയിക്കാൻ പോകുന്നില്ലെന്നും ജനശ്രദ്ധ പിടിക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം മാത്രമാണിതെന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്നും അതിനൊരു വിലയും നൽകുന്നില്ലെന്നും T.സിദ്ദിഖ് MLA പറഞ്ഞു. KSുരേന്ദ്രനെതിരെ CPMും രംഗത്ത് വന്നു. ആളുകളെ തമ്മിലടുപ്പിക്കാനുള്ള ശ്രമമാണ് ഇതെന്നും വയനാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യമാണ് ഇതെന്നും കൽപ്പറ്റ മുൻ MLA CK ശശീന്ദ്രൻ പറഞ്ഞു. സാഹിത്യകാരൻ K.സച്ചിദാനന്ദൻ, എഴുത്തുകാരൻ OK ജോണി തുടങ്ങിയ നിരവധി പേരും പേരുമാറ്റിൽ വിവാദത്തിനെതിരെ രംഗത്തെത്തി. അതേസമയം താൻ ജയിച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കുമെന്ന് ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വയനാട്ടിലെ BJP സ്ഥാനാർത്ഥിയും സംസ്ഥാന അധ്യക്ഷനുമായ KSുരേന്ദ്രൻ പറഞ്ഞത്. താമരശ്ശേരിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് സുരേന്ദ്രൻ നിലപാട് ആവർത്തിച്ചത്. സുൽത്താൻ ബത്തേരി അല്ല, അത് ഗണപതി വട്ടമാണ്. അതാർക്കാണ് അറിയാത്തത് എന്ന് KSുരേന്ദ്രൻ ചോദിച്ചു. ടിപ്പു സുൽത്താന്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി? അതിനു മുൻപ് എന്തായിരുന്നു പേര് എന്ന് എല്ലാവർക്കും അറിയാമെന്നും KSുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വൈദേശിക ആധിപത്യത്തിന്റെ ഭാഗമായി വന്നതാണ് സുൽത്താൻ ബത്തേരി എന്ന പേര്. വിഷയം 1984 പ്രമോദ് മഹാജൻ ഉന്നയിച്ചതാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ടിപ്പു സുൽത്താൻ വരുന്നതിന് മുൻപ് അങ്ങനെ ഒരു സ്ഥലമുണ്ടായിരുന്നില്ലേ? കോൺഗ്രസിനും LDFനും അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനാണ് താല്പര്യം. അക്രമിയായ ഒരാളുടെ പേരിൽ ഇത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് താൻ ചോദിച്ചത് എന്നും KSുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. അനിൽ ആന്റണിക്കെതിരായ ആരോപണത്തിലും KSുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ മറുപടി നൽകി. അനിൽ ആന്റണിക്കെതിരായ ആരോപണം സത്യത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് AK ആന്റണിയെയാണ്. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളാണ് ആരോപണത്തിന് പിന്നിൽ എന്നും KSുരേന്ദ്രൻ പറഞ്ഞു. പാനൂർ സ്ഫോടനത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഗൗരവതരമാണെന്നും KSുരേന്ദ്രൻ വ്യക്തമാക്കി. RSS BJP നേതാക്കളെ ലക്ഷ്യമിട്ട് ആയിരുന്നു ബോംബ് നിർമ്മാണം. ബോംബ് നിർമ്മാണം CPM ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെ നടന്നത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയത്തിൽ ശക്തമായി ഇടപെടണം. പോലീസ് അന്വേഷണം ഇഴഞ്ഞ് നീങ്ങുകയാണ്. ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നില്ല. മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു. മുസ്ലിം സമുദായത്തിലെ തീവ്ര ചിന്താഗതിക്കാരെ ഒപ്പം നിർത്താൻ കൂടി ലക്ഷ്യമിട്ടായിരുന്നു ബോംബ് നിർമ്മാണം. കണ്ണൂരിലെ ബോംബ് നിർമ്മാണ വിദഗ്ധരുടെ ലിസ്റ്റ് പോലീസിന്റെ പക്കലുണ്ട്. ഇത് പരിശോധിക്കാനോ അവരെ ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണം. വിഷയത്തിൽ കോൺഗ്രസ് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നുമില്ല. ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കണമെന്നും KSുരേന്ദ്രൻ പറഞ്ഞു.